ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു പുതിയ ആപ്ലിക്കേഷനാണ് എനിക്ക് തരാൻ പോകുന്നത്. പുതിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് റിലീസായല്ല, ഏകദേശം 2 മാസത്തോളം ആയ ആപ്ലിക്കേഷൻ റിലീസായിട്ട്. പക്ഷെ നമ്മളിതുവരെ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ. സോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഏൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും, അന്നേരം തന്നെ നിങ്ങൾക്ക് ഓടി ഒന്ന് കാണാവുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുന്നതിന് മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രീ ഫയർ യു ആയിട്ട് കമൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലിങ്കിൽ ക്ലിക്കുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ പ്ലേ സ്റ്റോറിലേക്ക് ഓപ്പൺ ആകും. ഹിങ്കോ എന്നാണ് ആപ്ലിക്കേഷന് പേര്. 50,000+ ഡൗൺലോഡ്സ് ഉണ്ട്. ഇത്രയും ഡൗൺലോഡ്സ് ഉണ്ടായിട്ട് 4-സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് ആപ്ലിക്കേഷന്. അപ്പോൾ പേയ്മെൻറ്റ് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും വേണ്ട. നിങ്ങൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുക ആപ്ലിക്കേഷൻ. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ മറ്റേ ആപ്ലിക്കേഷനിൽ സൈനപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ചാണ് ഏതെങ്കിലും ഒരു ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ അകത്തേക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിലൊന്ന് യൂട്യൂബിൻ്റെ ടാസ്ക്കും മറ്റൊന്ന് ടെലിഗ്രാമിൻ്റെ ടാസ്ക്കും. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ്. പക്ഷേ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇല്ലെങ്കിൽ ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ യൂട്യൂബിലേക്ക് റീഡയറക്റ്റ് ആവും. യൂട്യൂബിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ ബാക്ക് അടിക്കുക. ബാക്ക് അടിക്കുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ടിക്ക് ബട്ടൺ വരും. ഈ ഒരു ടിക്ക് വന്നില്ലെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ റീസെൻ്റിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടെ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ടിക്ക് വരും. അതേപോലെ തന്നെ ടെലിഗ്രാം. ടെലിഗ്രാം ഉള്ളവർക്ക് വേണമെങ്കിൽ റിയലായിട്ട് ജോയിൻ ചെയ്യാം, അല്ലാത്തവർ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ക്രോമിലോ ക്രോമിൽ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക, അതിന് ശേഷം ബാക്ക് അടിക്കുക. അന്നേരം ടിക്ക് ഓപ്ഷൻ വരും. വന്നില്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ റീസെൻ്റിൽ നിന്ന് റിമൂവ് ചെയ്ത് ഒന്നുകൂടെ ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ ടിക്ക് വരും, അതിന് ശേഷം ഗോ ടു ആപ്പിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അകത്തേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. ഞാൻ 2 ടാസ്കും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഗോ ടു ആപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പണായി വരും. ആപ്ലിക്കേഷൻ ഓപ്പണായി വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്കാണെങ്കിൽ നല്ലൊരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. നമുക്ക് ഏൺ ചെയ്യാനുള്ള ഒരുപാട് വേസ് ഉണ്ട്. സൈൻ അപ്പ് ബോണസ് ആയിട്ട് ആപ്ലിക്കേഷൻ പൈസയൊന്നും തരുന്നില്ല, പക്ഷേ റെഫറിനും സെൽഫ് ഏണിങ്ങിനും നല്ല രീതിയിൽ ആപ്ലിക്കേഷൻ പൈസ കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് സ്ക്രാച്ച് ആൻഡ് വിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. ഒരു ആഡിലൂടെ ആഡ് നമുക്ക് ക്ലോസ് ചെയ്യാം. നമ്മുടെ സ്ക്രാച്ച് വന്നിട്ടുണ്ട്. ജസ്റ്റ് സ്ക്രാച്ച് ചെയ്ത് നോക്കാം എത്ര കോയിൻസ് വിൻ ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, ഞാൻ സ്ക്രാച്ച് ചെയ്ത് എനിക്ക് 3 കോയിൻസ് ആണ് കിട്ടി. ഈ കോയിൻസ് നമ്മുടെ വാലറ്റിലേക്ക് അന്നേരം തന്നെ ആഡ് ആവുന്നതാണ്. കൺഗ്രാജുലേഷൻസ് എന്ന ഓപ്ഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓക്കെ അടിക്കുക, അത് നമ്മുടെ വാലറ്റിൽ ആഡ് ആവും. എത്ര സ്ക്രാച്ച് കിട്ടും ഡെയിലി എന്ന് എനിക്കറിയില്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഒരുപക്ഷെ എന്തായാലും സ്ക്രാച്ചിന് ചിലപ്പോൾ ലിമിറ്റ് കാണും. അടുത്തതായിട്ട് വരുന്ന ഡെയിലി ബോണസ് അത് നിങ്ങൾക്കറിയാം. എല്ലാ ദിവസവും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഡെയിലി ബോണസ് നിങ്ങൾ ക്ലെയിം ചെയ്യുക. ഡെയിലി ബോണസ് ആയിട്ട് നമുക്ക് 50 കോയിൻസ് ആണ് കിട്ടുന്നത്. നമ്മുടെ വാലറ്റിൽ അപ്പം തന്നെ ആഡ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് സിമ്പിൾ ടാസ്ക് ഓഫേഴ്സ്, പിന്നെ വരുന്ന സ്പിന്ന്, പിന്നെ വാച്ച് വീഡിയോ റെഫറൻ്റാണ്. ഇത്ര ഓപ്ഷൻസ് ആണ്. അതിൽ നമുക്ക് സിമ്പിൾ ടാസ്ക് ഓഫീസിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. അങ്ങനത്തെ ടാസ്കുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരുപാട് ടാസ്കുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ, യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലും ഒക്കെ ജോയിൻ ചെയ്യുന്നതിന് നിങ്ങൾക്ക് കോയിൻസ് കിട്ടുന്നതാണ്. എത്ര കോയിൻസ് കിട്ടുന്നു അതിൻ്റെ സൈഡിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്, 200 കോയിൻസ്, രണ്ടാമത്തെ 300, അടുത്തത് 100, പിന്നെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ 100, അതുപോലെ ടെലിഗ്രാമിന് 100, ഷെയർ ചാറ്റിന് 200, നൊജോട്ടോയ്ക്ക് 300. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാം, പകരം നിങ്ങൾക്ക് കോയിൻസ് കിട്ടും. കോയിൻസ് നിങ്ങളുടെ വാലറ്റിൽ ആടാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഈ ആപ്ലിക്കേഷൻസ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് മുന്നെങ്കിൽ ഇത് ട്രൈ ചെയ്യരുത്, കോയിൻസ് കിട്ടില്ല. ഓക്കെ, ന്യൂ യൂസേഴ്സിന് മാത്രമേ ഉള്ളൂ ഈ ഓഫേഴ്സ് വാലിഡ് ആയിട്ടുള്ളൂ. അടുത്ത് ക്വിസ് ഓഫർ ഉണ്ട്. ക്വിസ് ഓഫർ ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാം ഏത് സൈറ്റിലേക്കാണ് റീഡയറക്റ്റ് ചെയ്യുന്നതെന്ന്. ഇവിടെ നിന്ന് നിങ്ങൾ ക്വിസ് കളിക്കുക. താല്പര്യമുള്ളവർ എല്ലാ തവണയും എല്ലാ ആപ്ലിക്കേഷനും ഈ കൊറിയൊക്കെ പ്രൊവൈഡ് ആ ക്യൂസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത് വരുന്ന സ്പിൻ ആൻഡ് വിൻ ആണ്. സ്ക്രാച്ച് ആൻഡ് വിന്ന് കഴിഞ്ഞ് അടുത്ത സ്പിൻ ആൻഡ് വിൻ ആണ്. പിന്നിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് 0 സ്പിന്നിനകത്ത് അവൈലബിൾ അല്ല. അതുപോലെ നല്ലൊരു കാര്യമാണ്, വെറുതെ സ്പിൻ ചെയ്ത് സമയം കളയണ്ട. ബെറ്റർ ലൈക്ക് നെക്സ്റ്റ് ടൈം, അങ്ങനത്തെ സാധനങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ പോയാലും നിങ്ങൾക്ക് കോയിൻസ് കിട്ടും സ്പിന്നിനകത്ത്. പക്ഷേ ലീസ്റ്റ് ആയിട്ടുള്ള 1 കോയിനാണ്, അതാണ് എനിക്കിപ്പം കിട്ടിയത്. എന്തായാലും കൊള്ളാം, നിങ്ങൾ സ്പിൻ ചെയ്യുക. സ്പിന്നിനും ഒരു പക്ഷേ നമ്മുടെ സ്ക്രാച്ച് പോലെ തന്നെ ലിമിറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ലിമിറ്റ് എത്രയാണെന്ന് എനിക്ക് എക്സാക്റ്റ് ആയിട്ട് അറിയില്ല. നിങ്ങൾ സ്പിൻ ചെയ്ത് നോക്കുക, ലിമിറ്റ് വരുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്യുക. 24 അവേഴ്സ് കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് സ്പിൻ വരുന്നതാണ്, സ്ക്രാച്ചും തിരിച്ച് വരുന്നതാണ്. അപ്പോൾ സ്പിന്നും സ്ക്രാച്ചും ചെയ്ത് നിങ്ങളുടെ കോയിൻ കളക്ട് ചെയ്യുക. അടുത്ത് വരുന്ന വാച്ച് ആൻഡ് വിൻ എന്ന ഓപ്ഷനാണ്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഒരു ആഡ് ലോഡ് ആവും. ആഡ്, ഈ ഒരു ആഡ് നിങ്ങൾ അവസാനം വരെ കാണണം. അതിന് പകരമാണ് നമുക്ക് കോയിൻസ് കിട്ടുന്നത്. ഓരോ ആഡ് വാച്ച് ചെയ്യുന്നതിനും 5 കോയിൻസ് വെച്ചാണ് കിട്ടുന്നത്. അപ്പോൾ അത് നമ്മുടെ വാലറ്റിൽ അപ്പം തന്നെ ആഡ് ആവുന്നുണ്ട്. അതിനുശേഷം റെഫർ കോഡാണ്. റെഫർ കോഡിൻ്റെ റെഫറാൻഡ് ചെയ്യേണ്ട ഓപ്ഷനാണ്. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ റെഫർ കോഡ് എൻ്റർ ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾ റെഫർ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. റെഫർ കോഡ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റെഫർ കോഡ് കിട്ടുന്നതാണ്. അവിടെയല്ല, നിങ്ങൾ 2-ാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങളുടെ റെഫർ കോഡ് എടുക്കേണ്ടത്. 2-ാമത്തെ ഓപ്ഷനിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും റെഫർ കോഡും ഡീറ്റെയിൽസും ഒക്കെ. നിങ്ങൾക്ക് ഇവിടെ സെൻഡ് ഇൻവൈറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പെർ ഇൻവൈറ്റിന് നിങ്ങൾക്ക് 500 കോയിൻസ് വെച്ചാണ് കിട്ടുന്നത് പെർ റെഫറിനൊക്കെ. അപ്പോൾ നിങ്ങളുടെ റെഫർ കോഡ് ഇവിടുന്ന് കോപ്പി ചെയ്യാം. കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ റെഫർ ചെയ്യാം, റെഫർ ചെയ്ത് നിങ്ങൾക്ക് എൻ ചെയ്യാം. 3-ാമതായിട്ട് നമുക്ക് വിഡ്രോയുടെ ഓപ്ഷനാണ്. റെഡീമിൽ ക്ലിക്ക് ചെയ്യാം. റെഡീമിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് വേസ് ഉണ്ട് റെഡീം ചെയ്യാനായിട്ട്.
നിങ്ങൾക്കോട് നോക്കിയാൽ കാണാൻ സാധിക്കും ബാങ്ക് ഉണ്ട്, ഫ്രീ ഫയർ ഉണ്ട്, പേടിഎം ഉണ്ട്, പബ്ജി ഉണ്ട്, യു പി ഐ ഉണ്ട്. ഇത്രയധികം ഓപ്ഷൻസ് അവൈലബിൾ ആണ് പബ്ജി എന്ന് പറയുമ്പോൾ ബി ജി എം ഐ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിഡ്രോ അടിക്കാം. നമുക്ക് വേണ്ടത് ഫ്രീ ഫയറിലേക്ക് ഡയമണ്ട് ആണ്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് വിഡ്രോ അടിക്കാം. ഇനി റെഡീം കോഡ് വേണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പേടിഎമ്മിലേക്ക് വിഡ്രോ അടിക്കുക. പേടിഎമ്മിൽ പൈസ ഉപയോഗിച്ച് നിങ്ങൾ റെഡീം കോഡ് എടുക്കുക. കെ വി സി ഇല്ലാത്ത വാലറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് റെഡീം കോഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആ റെഡീം കോഡ് വെച്ച് നിങ്ങൾ റെഡീം കോഡ് എന്തെന്ന് വെച്ചാൽ ടോപ്പ് അപ്പ് ചെയ്യാൻ തന്നെയാണല്ലോ യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യാം. ഇനി യു പി ഉള്ളവർക്ക് അങ്ങോട്ട്, പബ്ജി ഉള്ളവർക്ക് അങ്ങോട്ട്. നമുക്കാണെങ്കിൽ ആദ്യം പേടിഎം നോക്കാം, അതിന് ശേഷം ഫ്രീ ഫയർ, പിന്നെ പബ്ജി നോക്കാം. പേടിഎമ്മിലേക്കുള്ള മിനിമം റെഡീം എന്ന് പറഞ്ഞാൽ 8 രൂപയാണ്. 4000 coins ഉള്ളപ്പോൾ നിങ്ങൾക്ക് 8 രൂപ റെഡീം ചെയ്യാം. 5000 coins ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 25 രൂപ റെഡീം ചെയ്യാം. 10,000 coins ഉണ്ടെങ്കിൽ 60 രൂപ റെഡീം ചെയ്യാം. പിന്നെ 20,000 coins ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 130 രൂപയും റെഡീം ചെയ്യാവുന്നതാണ്. അടുത്ത് വരുന്ന ഫ്രീ ഫയർ, ഫ്രീ ഫയറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഫ്രീ ഫയറിൽ നിങ്ങൾക്ക് എങ്ങനെ റെഡീം ചെയ്യുക, യു ഐ ഡി എൻറ്റർ ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ യൂസർ നെയിം എൻറ്റർ ചെയ്ത് കൊടുത്ത് റെഡീം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ആഡ് വന്നു, നമുക്ക് ജസ്റ്റ് ആഡ് ക്ലോസ് ചെയ്യാം. ആഡ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മുടെ റെഡീം സെക്ഷൻ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് 5000 coins 25 diamond ആണ് കിട്ടുന്നത്. അതിനുശേഷം 100 diamond ഉണ്ട്, 100 diamondന് 15,000 coins ആണ്. സോ 5000 coins കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 diamond ഇവിടുന്ന് റെഡീം ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ പേടിഎമ്മിനകത്ത് റെഡീം ചെയ്ത് റെഡീം കൂടെ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ടോപ്പപ്പ് ചെയ്യാവുന്നതാണ്. അടുത്ത് നമുക്ക് പബ്ജിയും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കാം. നിങ്ങൾ ആരെങ്കിലും പബ്ജി കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തൊന്ന് യൂസ് ചെയ്യും, റെഡീം ചെയ്തെടുക്കാവുന്നതാണ്. യു സിയുടെ കാര്യത്തിലാണെങ്കിൽ 60 UC നിങ്ങൾക്ക് 8000 coinsനും അതുപോലെ തന്നെ 180 UC നിങ്ങൾക്ക് 25,000 coinsനും ആണ് കിട്ടുന്നത്. പിന്നെ യു പി ഉണ്ട്, ബാങ്ക് ഉണ്ട്, അത് താല്പര്യമുള്ളവർക്ക് അത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എഴുതിയേക്കുന്ന കാണാൻ സാധിക്കും നിങ്ങൾ എത്ര രൂപ വിഡ്രോ അടിച്ചാലും ട്രാൻസ്ഫർ ചെയ്യാൻ 1 to 5 working days, ഏകദേശം 5 ദിവസത്തോളം എടുക്കും നമുക്ക് പേയ്മെൻറ്റ് കിട്ടാനായിട്ട്. 24 hours 48 hours അല്ല, കുറച്ചുകൂടെ ടൈം എടുക്കും, കാരണം ഒരുപാട് യൂസേജ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. പിന്നെ അടുത്ത വരുന്ന പറഞ്ഞിട്ടുണ്ട് നമ്മൾ വിഡ്രോ ചെയ്യുന്ന 10% ചാർജ് എടുക്കും. അപ്പം ഡയമണ്ടിൻ്റെ കാര്യത്തിൽ 10% ചാർജ് ഉണ്ടാവും എന്ന് എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾ പേടിഎമ്മിലേക്കും യു പി ഐ ബാങ്കൊക്കെ വിഡ്രോ അടിക്കുമ്പോൾ അതുണ്ടാവും. പിന്നെ പേയ്മെൻറ്റ് സെൻഡ് എവറി ഡേ 12 PM, എവറി ഡേ 12 PM സെൻഡ് ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ആദ്യം തന്നെ എഴുതിയിട്ടുണ്ട് ക്രെഡിറ്റ് വിത്തിൻ 1 to 5 working days, 5 days എങ്കിലും എടുക്കും നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടാനായിട്ട്. അവിടെ ആപ്ലിക്കേഷൻ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടുകാണ് റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ. ഇത്ര ആൾക്കാർ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ നിങ്ങളാണെങ്കിൽ ഇവിടെ വന്ന് റെഡീം സെക്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ആഡ് ലോഡ് ആവുമല്ലോ, ആ ആഡ് കാണുന്നതിന് നിങ്ങൾക്ക് ഇതിനകത്ത് റിവാർഡ് ഉണ്ട്. സോ നിങ്ങൾക്ക് അപ്പുറത്തെ വീഡിയോയുടെ ആഡ്സ് തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് റെഡീം സെക്ഷനിലേക്ക് വരിക, വാലറ്റിലേക്ക് വന്നിട്ട് റെഡീമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ആഡ് ലോഡ് ആവും. ആ ആഡ് കണ്ടാൽ മതി നിങ്ങൾക്ക് 5 coins 5 coins വെച്ച് കിട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും. ഓക്കെ, സോ അതും നല്ലൊരു വേ ആണ് നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയ ആപ്ലിക്കേഷനുമായിട്ട് കാണാൻ നേരിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.